ओके लतीफ ओके गुड मॉर्निंग गुड मॉर्निंग നമുക്ക് ഇന്ന് ഒരു അത്യാവശ്യ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിളിച്ചത്. അതായത് ഒന്ന് രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ എല്ലാവരുടെയും മെയിലിലേക്ക് യൂട്യൂബ് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ടാക്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. പലർക്കും ഇപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടില്ല. എന്ത് ടാക്സ് ആണ്, ഇന്ത്യൻ ടാക്സ് ആണോ, അമേരിക്കൻ ടാക്സ് ആണോ, എവിടെയാണ് പിടിക്കുന്നത്, എത്ര ശതമാനമാണ് പിടിക്കുന്നത്, അത് ആരുടെ കയ്യിൽ നിന്നെല്ലാമാണ് പിടിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് പല ആളുകൾക്കും ഇപ്പോഴും വ്യക്തമായ ധാരണ കിട്ടിയിട്ടില്ല. ധാരാളം ഗ്രൂപ്പുകളിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഓക്കെ ഇതിന്റെ ടാക്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ആളെന്നുള്ള നിലക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഈ ആരാണ് ടാക്സ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് വിശദീകരിച്ചാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത് ഉപകാരമായിരിക്കും. പ്ലീസ് ജോസേട്ടാ, ഇതില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് വന്നിരിക്കുന്ന മെയിലിൽ തന്നെ അതിന്റെ ലിങ്ക് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ ആർട്സ് സെൻസ് ഓപ്പൺ ചെയ്യുക. ആർട്സ് സെൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ബാർ സാറിന് നമുക്ക് കാണാറുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടാക്സ് എന്നുള്ള ആ സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആർട്സ് സെൻസ് ഒന്നും കൂടി നമ്മളോട് സൈൻ ചെയ്യാൻ പറയും. നമ്മൾ നമ്മുടെ അഡ്രസ്സിൽ ഇമെയിലിൽ സൈൻ ഇൻ ചെയ്യുക. അപ്പൊ നമുക്കത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഫോമിലേക്കാണ് നമ്മൾ നേരിട്ട്. ആ ഫോമില് ഒരു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അത് ഞാൻ ചെയ്തു വെച്ചേക്കണ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ ഫോം എന്ന് പറഞ്ഞാല് W8BEN മോഷൻ പിക്ചർ, അങ്ങനത്തെ ഒരു ടാക്സിന്റെ സംഭവമാണ്. അത് 15% WHT റേറ്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത് ഫോം W8BEN അതർ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതില് 15% അതിലും ടാക്സ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്തത് ഫോം W8BEN സർവീസസ് എന്ന് പറഞ്ഞിട്ട് അതില് 0% ആണ് നമ്മൾ കൊടുക്കുന്നത്. ഫോം W8BEN ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഐഡിയിൽ വേറെ വരും. അപ്പൊ മൂന്നെണ്ണം ക്ലെയിംഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവര് പറഞ്ഞു തരും. ഒരെണ്ണം സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നും പറഞ്ഞും ചെയ്യും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പ്രക്രിയ പൂർണ്ണമായി എന്നാണ് അർത്ഥം. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, പാൻ കാർഡ് ഉള്ള ആളുകൾക്കാണ് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. പാൻ കാർഡിന്റെ നമ്പർ കൊടുക്കണം. ഇന്ത്യൻ പാൻ കാർഡിന്റെ നമ്പറാണ് അവർ ചോദിക്കുന്നത്. ആ നമ്പർ നമ്മൾ കൊടുക്കണം. പാൻ കാർഡ് ഇല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ പാൻ കാർഡ് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ നമ്പർ നമുക്ക് കിട്ടും. അതുകൊണ്ട് പാൻ കാർഡിന്റെ നമ്പറോ അല്ലെങ്കിൽ പാൻ കാർഡോ ഉള്ള ആളുകൾ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പാൻ കാർഡ് ഇല്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് അതിന് അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാൻ കാർഡിന്റെ നമ്പറോ അല്ലെങ്കിൽ പാൻ കാർഡോ കിട്ടും. ആ നമ്പർ ഇതിൽ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ആർട്സ് സെൻസിൽ ഏത് അഡ്രസ്സാണോ കൊടുത്തിട്ടുള്ളത് ആ അഡ്രസ്സ് തന്നെ ഇതിൽ കൊടുക്കണം. ആർട്സ് സെൻസ് ഉള്ള ആളുടെ അതേ പേരിലുള്ള പാൻ കാർഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ കമ്പനി അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും, നമുക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. പിന്നെ ബെനിഫിഷ്യറിയുടെ അഡ്രസ് കൊടുക്കാവുന്ന ഒരു സംവിധാനമൊക്കെ ഇതിൽ വേറെ വരുന്നുണ്ട്. മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഈ മോണിറ്റൈസേഷൻ കിട്ടിയ ആൾക്കാർ മാത്രം ഇത് ചെയ്താൽ മതിയോ? അതിൽ ചോദിക്കുന്നുണ്ട്, മോണിറ്റൈസേഷൻ കിട്ടിയ ആളുകളല്ല, നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തേക്കുന്ന ആളുകൾക്കും ഈ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. അതിൽ അവർ പ്രത്യേകം ചോദിക്കുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് ആഡ്സെൻസിൽ നിന്ന് നിങ്ങൾക്ക് പൈസ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പൈസ ഇപ്പൊ നിലവിൽ വരുന്ന ആളുകൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം, മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശരിയാണോ? യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്നവർ മാത്രമല്ല, ഇപ്പൊ പൈസ വരാതെ മോണിറ്റൈസ്ഡ് ആയ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇതുവരെ $100 ആകാത്ത ആളുകള്, അങ്ങനെയുള്ള ആളുകള്, എല്ലാ ആൾക്കാരും അതുപോലെയുള്ള എല്ലാ ആളുകളും ഈ ഫോം ഫില്ല് ചെയ്യണമെന്നുള്ളതാണ്. മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഈ പ്രോസസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിനു ശേഷം ഒന്ന് ചെയ്ത് തരാൻ പറ്റുമോ? തരികയാണെങ്കിൽ ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് അത് നോക്കി ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു ഒരു വീഡിയോ കൂടെ രണ്ടാമത് ചെയ്യാവുന്നതാണോ താങ്കൾക്ക്? അത് ചെയ്യാൻ ജോസ്, അത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാത്തിന്റെയും
സ്ക്രീനിന്റെ ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഇനി ചെയ്യാനുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിരവധി ആളുകൾ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അത് നോക്കി ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ ഉപകാരം. പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതൊന്ന് കാണിക്കുകയാണെങ്കിൽ അത് ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് വളരെ വലിയൊരു ഉപകാരമായിരിക്കും. ആ ദിവസട്ടാ, അതിന് ശ്രമിക്കാം നമുക്കത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. അല്ല, ഇത് ടാക്സ് ബില്ല് ചെയ്തുകൊണ്ടിരുന്നോണ്ട് മാത്രം കാര്യമില്ലല്ലോ ദിവസട്ടാ. ഈ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാലല്ലേ നമുക്ക് ടാക്സ് ബില്ല് ആണെങ്കിലൊക്കെ ഒരു സുഖം കിട്ടുള്ളൂ. അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും വരുത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? യൂട്യൂബിൽ എല്ലാവരും അന്വേഷിക്കുന്നത് യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കേണ്ടതെന്ന് ധാരാളം പേര് ചോദിക്കുന്ന ചോദ്യമാണ്. അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ പിന്നീട് നമുക്കൊന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് എല്ലാവരും വീഡിയോ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുന്നില്ല. വീഡിയോ നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ ഉണ്ടാക്കണം, അതുപോലെ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടാക്സിന്റെ വിഷയവും അതുമായിട്ട് കൂട്ടിക്കൊഴക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, യൂട്യൂബ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇപ്പോ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ തന്നെ എത്ര ഗ്രൂപ്പിൽ ഉണ്ട്. ഈ ഗ്രൂപ്പുകളൊക്കെ ചർച്ച ചെയ്യുന്നത് കോപ്പറേറ്റ് കണ്ടന്റുകൾ, അല്ലെങ്കിൽ കോപ്പറേറ്റ് വന്നാൽ എന്ത് ചെയ്യണം, അതുപോലെ യൂട്യൂബിന്റെ അൽഗോരിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ കൂടുതലായിട്ട് ആളുകളിലേക്ക് വീഡിയോ എങ്ങനെ എത്തിക്കാം, ഏതൊക്കെ രീതിയിൽ വീഡിയോ ചെയ്യണം, വീഡിയോ എങ്ങനെയാണ് നല്ല വീഡിയോ ചെയ്യേണ്ടത്, എന്താണ് നല്ല വീഡിയോ എന്നൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. ഇപ്പൊ നമ്മളുടെ വീഡിയോ പോലും അത്ര വലിയ ക്വാളിറ്റി ഉള്ളതല്ല. കാരണം എന്താണെന്നറിയോ, ഇതുപോലെ ചർച്ചകൾ നടക്കാത്തതുകൊണ്ട് നമുക്ക് കുറെ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ കൂടുതൽ ചർച്ചകളിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ ഉരുത്തിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അടുത്ത വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ അത് നമുക്ക് ചെയ്യാൻ ശ്രമിക്കണം. നല്ല വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു, ശരിയാണോ? തീർച്ചയായിട്ടും നമുക്കത് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നമുക്ക് തൽക്കാലം ബൈ ബൈ പറയാം അല്ലേ? നമസ്കാരം. താങ്ക് യു. താങ്ക് യു. ഓക്കെ ജി. താങ്ക് യു ജോസേട്ടാ.